പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖം നേരുന്നു. ഒരിക്കൽ ഞാൻ എന്നെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് വാസുദേവൻ. ശ്രീവിദ്യ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഞാൻ. നിങ്ങളെ ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് അനുമോദിക്കുകൂടെ വേണം എന്ന് തോന്നി. അനുമോദിക്കാൻ കാരണം, മിക്കവാറും വിദ്യാർത്ഥികളെല്ലാം ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ തേടിപ്പോയപ്പോൾ നിങ്ങളിവിടെയുള്ള തൊഴിലധിഷ്ഠിത NSQF കോഴ്സിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ്. അതിന് തീർച്ചയായും നിങ്ങൾ അനുമോദനം അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ, ഹയർ സെക്കൻഡറിയിൽ ഉപരിപഠനത്തിനുള്ള യോഗ്യത മാത്രം കിട്ടുമ്പോൾ NSQFൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരു അംഗീകാരമുള്ള തൊഴിൽ നൈപുണിയുടെ സർട്ടിഫിക്കറ്റ് കൂടി. ഈ തൊഴിൽ നൈപുണി എന്നുള്ള മലയാളപദമെല്ലാം നിങ്ങൾക്ക് പുതിയതായി തോന്നിയേക്കാം. പ്രത്യേകിച്ചും തമിഴ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കും. എന്തായാലും NSQF എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. NSQFൻ്റെ പൂർണ്ണ രൂപം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ്. ദേശീയ നൈപുണ്യ യോഗ്യത ചട്ടക്കൂട് എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. നമ്മുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും എന്തെങ്കിലും ഒരു തൊഴിൽ കൂടി അറിഞ്ഞിരിക്കണം, ജീവിക്കാൻ പ്രാപ്തരായി വേണം വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു കോഴ്സ് കൂടി നിർബന്ധമായും പഠിപ്പിക്കണം എന്നതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുടനീളം ഇന്ത്യയിലെല്ലായിടത്തും ഒരേപോലെ ഇത് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ +1 മുതൽ ഇത് നടപ്പിൽ വരുത്തുകയാണ്. 9ലും 10ലും ആയിട്ടില്ല, വരും വർഷങ്ങളിൽ 9ാം ക്ലാസ് മുതൽ തന്നെ തൊഴിൽ പഠനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. NSQFൻ്റെ പൂർണ്ണ രൂപം ഞാൻ പറഞ്ഞു, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഈ NSQFൽ 1 മുതൽ 10 വരെയുള്ള ലെവലുകളാണുള്ളത്. ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി നേടുന്ന തൊഴിൽ നൈപുണി എത്രമാത്രം വിപുലമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ഈ ലെവലുകൾ. 10ാമത്തെ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഉയർന്ന തലത്തിൽ പഠിച്ചവർ, അതായത് ബിരുദം, ബിരുദാനന്ത ബിരുദം, അതിനുശേഷം PhD മറ്റ് നേടുന്നവരാണ് ലെവൽ 10 നേടുന്നത്. ഇവിടെ നിങ്ങൾ +2 കഴിയുമ്പോഴേക്കും ലെവൽ 4, 4ാമത്തെ ലെവലിൽ നിങ്ങൾ പ്രാപ്തരാകണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ലെവൽ 1ഉം 2ഉം 9ഉം 10ഉം ക്ലാസ്സുകൾക്കുള്ളതാണ്. അത് പഠിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ലെവൽ 3ഉം 4ഉം പഠിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുന്നത് നേരിട്ട് ലെവൽ 3ഉം 4ഉം കുട്ടികളെ പഠിപ്പിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്യാപകരായ ഞങ്ങൾക്ക് തൊഴിൽ പഠിപ്പിക്കുമ്പോൾ ലെവൽ 1ലും 2ലും നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ഭാഗങ്ങൾ കൂടി നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് എന്തായാലും 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും 4ാമത്തെ ലെവലിന് ആവശ്യമായ തൊഴിൽ നൈപുണി നേടുക തന്നെ വേണം. വെറുതെ ഒരു തൊഴിൽ പഠിപ്പിച്ച് കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം. പഠിച്ചിറങ്ങുന്ന കുട്ടിയെക്കൊണ്ട് സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഉള്ള പ്രാപ്തി കൂടി അവന് നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശം കൂടി ഇതുണ്ട്. ഇത് കണക്കിലെടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളെ നിങ്ങളുടെ കരിക്കുലത്തെ 2 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 1, തൊഴിൽ നൈപുണി അടങ്ങുന്ന വൊക്കേഷണൽ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. മറ്റൊന്ന്, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിപ്പിക്കുന്ന പോലെ തന്നെ നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ ഭാഗം. വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുതന്നെയാണ്. ഉദാഹരണത്തിന്, ഗാർഡനർ കോഴ്സ് എടുത്തിരിക്കുന്ന കുട്ടിയുടെ വൊക്കേഷണൽ സബ്ജക്റ്റ് ഗാർഡനർ. ഓട്ടോമൊബൈൽ സർവീസ് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അതാണ് അവൻ്റെ വൊക്കേഷണൽ സബ്ജക്റ്റ്. ഈ വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. വൊക്കേഷണൽ വിഷയങ്ങളുടെ കൂടെ മറ്റ് ചില കഴിവുകൾ കൂടി നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. അവ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴുള്ള സംസാരിക്കാനും മറ്റുമുള്ള വിനിമയം ചെയ്യാനുള്ള കഴിവ്.
പ്രധാനമായും ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റുള്ളവരുമായി സംവദിക്കുമ്പോൾ വേണ്ടിവരുന്ന വളരെ അത്യാവശ്യമായ പദപ്രയോഗങ്ങളും മറ്റും. അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വഴി നിങ്ങൾ നേടുന്നത്. രണ്ടാമത്, സെൽഫ് മാനേജ്മെൻറ് സ്കിൽസ്. സ്വന്തമായ ഒരു ഡിസിപ്ലിൻ, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള കഴിവുകൾ കൂടി കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. നിങ്ങളുടെ കഴിവുകളും പരിമിതികളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക, ടീമിനോട് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക, ഇതെല്ലാമാണ് സെൽഫ് മാനേജ്മെൻറ് സ്കിൽസ് എന്ന സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്. നിങ്ങൾക്കറിയാം, ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങൾ കൂടി ഈ കോഴ്സിനൊപ്പം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വൊക്കേഷണൽ കോഴ്സുകൾക്കൊപ്പം, എല്ലാ NSQF കോഴ്സുകൾക്കൊപ്പം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ് എന്നൊരു ഘടകം കൂടിയുണ്ട്. പിന്നെ ഓൺട്രപ്രന്യൂറിയൽ സ്കിൽസ്. സ്വന്തമായി ഒരു തൊഴിൽ നടത്താനുള്ള പ്രാപ്തി തരുന്നതാണ് ഈ സ്കിൽ, സംരംഭകനാകാനുള്ള പ്രാപ്തി. അഞ്ചാമതായി, ഗ്രീൻ സ്കിൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് പരിസ്ഥിതി സംരക്ഷണം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. നിങ്ങളൊരു തൊഴിൽ നേടുകയും സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പരിസ്ഥിതിക്ക് ഹാനികരമാകാതെ പരിസ്ഥിതിക്ക് അനുകൂലമായി അവയെങ്ങനെ മാറ്റണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അതൊക്കെയാണ് ഗ്രീൻ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ നൈപുണ്യങ്ങൾ അഥവാ കഴിവുകളെല്ലാം തന്നെ എല്ലാ NSQF കോഴ്സുകൾക്കും പൊതുവെ നേടിയെടുക്കാനുള്ള അടിസ്ഥാന കഴിവുകളാണ്. ഇതിന് പുറമെയാണ് നിങ്ങൾ പഠിക്കുന്ന പ്രത്യേക വിഷയത്തിൻ്റെ തൊഴിൽ നൈപുണ്യം നിങ്ങൾ നേടുന്നത്. അടുത്തതായി, ഓരോ കോഴ്സിലും നിങ്ങൾ പൊതുവെ പഠിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പാഠ്യപദ്ധതിയെ അഥവാ കരിക്കുലത്തെ പൊതുവായി രണ്ടായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിഭാഗത്തിൽ വൊക്കേഷണൽ വിഷയം ഇംഗ്ലീഷ്, ഓൺട്രപ്രണിയർ ഡെവലപ്മെൻറ്. ഇവിടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ് ഒരു വിഷയമായി തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ വൊക്കേഷണൽ സബ്ജക്റ്റുകൾക്കൊപ്പം പഠിപ്പിക്കുന്ന ഓൺട്രപ്രണോറിയൽ സ്കിൽസിന് പുറമെയാണിത്. ഈ മൂന്ന് വിഷയങ്ങളും എഴുതി പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന് നിങ്ങൾ അർഹരാകും. ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് രാജ്യത്തുടനീളം അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നോൺ വൊക്കേഷണൽ വിഷയങ്ങൾ, അതായത് തൊഴിൽ സംബന്ധി അല്ലാത്ത വിഷയങ്ങൾ, ഇവയാണ് ഉപരിപഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരിക. നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ മൂന്ന് വിഷയങ്ങളാണ്. പ്ലസ് ടുവിന് ശേഷം തുടർന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും നിർബന്ധമായും പാസ്സായിരിക്കണം. ഓരോ വിഷയത്തിനും ജയിക്കാനാവശ്യമായ മിനിമം മാർക്ക് 30%. അതായത് 100-ൽ 30 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ജയിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വൊക്കേഷണൽ വിഷയമായ AST ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ എന്ന വിഷയത്തിൽ സ്വാഭാവികമായും നിങ്ങൾ പഠിക്കുന്നത് വാഹനങ്ങളുടെ പ്രവർത്തനം, അവയ്ക്ക് കേടുവന്നാൽ എങ്ങനെ അവ റിപ്പയർ ചെയ്യണം മുതലായ കാര്യങ്ങളാണ്. ഇത് പൂർണ്ണമായും പഠിപ്പിക്കുന്നത് സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് എന്ന് കരുതരുത്. ഇതിനുവേണ്ടി നമ്മൾ പുറത്തുനിന്നുള്ള എക്സ്പേർട്ടുകളുടെ സഹായവും തേടുന്നുണ്ട്. കൂടാതെ ഫീൽഡ് വിസിറ്റ്, അതായത് വർക്ക്ഷോപ്പുകളും മറ്റും സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തനം നേരിട്ട് കണ്ട് പഠിക്കുക. കൂടാതെ OJT ഓൺ ദ ജോബ് ട്രെയിനിങ്, ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കുറച്ച് ദിവസം സാധാരണ ഒരു തൊഴിലാളിയെപ്പോലെ പണിയെടുത്ത് പണി പഠിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചേർന്നാണ് വൊക്കേഷൻ വിഷയം നിങ്ങളെ വൊക്കേഷൻ വിഷയത്തിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അധ്യയനത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം. 2 വർഷത്തെ NSQF കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി തൊഴിൽ മേഖലയിലേക്ക് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഡിഗ്രി, ഡിപ്ലോമ, എൻജിനീയറിംഗ്, ഇങ്ങനെ ഏത് മേഖല വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മേഖലകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകാവുന്നതാണ്. സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസല് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരും. കോവിഡ് മൂലം ഇത്രയേറെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ വർഷത്തെ പാഠ്യക്രമം എങ്ങനെ പൂർത്തീകരിക്കാനാകും എന്നതിനെപ്പറ്റി നമുക്കിപ്പോൾ ധാരണയില്ല.
കോഴ്സ് പൂർത്തിയാകുമ്പോഴേക്കും സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് NSQF Level 4 വിജയകരമായി പൂർത്തീകരിക്കാനാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു.